നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലിലൂടെ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ഗബ്രിയൽ ഗാർഷ്യോ മാർക്കസ്. മാക്കൊണ്ട എന്ന ഗ്രാമത്തിലെ ബുവൻജിയ കുടുംബത്തിന്റെ 7 തലമുറയുടെ കഥ പറയുന്ന നോവൽ. ഒരു നദീതടത്തിലെ വിശ്രമവേളയിലെപ്പോഴും ജോസ് അക്രോഡിയോ പൂർണ്ണമായും കണ്ണാടി കൊണ്ട് നിർമ്മിതമായ മാക്കൊണ്ട എന്ന ഗ്രാമം സ്വപ്നം കാണുന്നിടത്താണ് നോവലിന്റെ സമാരംഭം. നദീതടത്തെ ഏറെ നാളത്തെ അലച്ചിലിനൊടുവിൽ അദ്ദേഹം നഗരം സ്ഥാപിക്കുന്നു. കഥാന്ത്യം മാക്കൊണ്ട എന്ന ഗ്രാമം ഒരു കൊടുങ്കാറ്റിനെ കൊണ്ട് അവസാനിക്കുന്നിടത്താണ് നോവൽ അവസാനിക്കുന്നത്. മാജിക്കൽ റിയലിസം എന്ന സാഹിത്യ രീതിയിൽ പിറവിയെടുത്ത നോവൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ നോവലായാണ് ഇന്നും കണക്കാക്കുന്നത്. ഗബ്രിയൽ ഗാർഷ്യോ മാർക്കസ് ഒരിക്കൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഡൽഹിയിൽ അടുത്ത സുഹൃത്തായ ക്യൂബൻ പ്രസിഡന്റ് ഫിദൽ കാസ്ട്രോയ്ക്കൊപ്പം ചേരിചേര സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ 1983 മാർച്ച് 10 അദ്ദേഹം എത്തിയത്. കൊളംബിയക്കാരനായ മാർക്കസും ക്യൂബക്കാരനായ ഫിദൽ കാസ്ട്രോയും തമ്മിലുള്ള ബന്ധം അത്രമേൽ ദൃഢമുള്ളതായിരുന്നു. റിപ്പോർട്ടിംഗിൽ അത്രയും പേരെ ഞെട്ടിച്ച ഒരു ന്യൂസ് സ്റ്റോറി ഫയൽ ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്.